Gurur Brahma, Gurur Vishnu, Gurur Devo Maheshwara, Gurur Sakshat Param Brahma, Tasmai Shri Gurave Namaha. Om Sahana Vavadu, Sahana Ubhunaktu, Sahavidyam Karavavahai, Tejasvinavadi Damastu, Ma Vidvishavahai. Om Shanti, Shanti, Shanti. Şimdi Vasishtha'nın Suhi Bhakti'nin kayna edatta ഉപാഖ്യാനങ്ങളാണ്. സർഗം 4 ഐന്ദവ ഉപാഖ്യാനം, ഇന്ദ്രോപാഖ്യാനം, ബാലകാഖായിക ഉപാഖ്യാനം, പിന്നെ ചിത്തോപാഖ്യാനം, ഇങ്ങനെ 5 എണ്ണം. പിന്നെ 3-4 എണ്ണം ഇങ്ങനെ ചെറുത് ചെറുതുണ്ട്. അപ്പൊ അതെല്ലാം പെട്ടെന്ന് പറഞ്ഞ് തീർക്കാന്തേ ഉള്ളൂ. അപ്പൊ എന്നാലും ഇതെല്ലാം ഉൽപ്പത്തി പ്രകടനത്തിന്റെ കാര്യങ്ങളാണ്. എന്തെല്ലാമാണ് ഉൽപ്പത്തി, സൃഷ്ടി എങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സൂചി ഉപാഖ്യാനം പറയുമ്പോൾ ശരീരം ഏതായിട്ടും കാര്യമില്ല, ബ്രഹ്മനിർവ്വാണത്തിന് വലിയ ശരീരമാണെങ്കിലും കുഴപ്പമില്ല, ചെറിയ ശരീരമാണെങ്കിലും കുഴപ്പമില്ല. അതായത് വലിയ കർത്തടി രാക്ഷസിയുടെ ശരീരത്തിൽ ഇരുന്നപ്പോഴും അവർക്ക് ആഹാരം കഴിച്ചതുകൊണ്ട് തൃപ്തിയില്ല. കുഞ്ഞു ശരീരം ഒരു സൂചികയുടെ അകത്ത് വന്നപ്പോഴും അവർക്ക് തൃപ്തിയില്ല. തൃപ്തി വരണമെങ്കിൽ ബ്രഹ്മജ്ഞാനം കിട്ടണം എന്നാണ്. അപ്പൊ ഈ കർത്തടിയെ നോക്കിയാൽ മതി. ആദ്യം രാക്ഷസിയായിട്ടിരുന്നു, അത് കഴിഞ്ഞ് തൃപ്തി വരാൻ സൂചികയായിട്ട് മാറണം എന്ന് ബ്രഹ്മാവിനോട് വരം ചോദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവര് ജ്ഞാനം കിട്ടിയപ്പോ വീണ്ടും അവർ ആ കർക്കടിയുടെ ശരീരത്ത് തന്നെ വന്നു. വീണ്ടും വീണ്ടും രാക്ഷസിയുടെ ശരീരത്തിനകത്ത് തന്നെ വന്ന് അവിടെ എങ്ങനെയാണോ ബാക്കി ശരീര നിർവഹണം അത് കഴിച്ച് അവസാനം ഹിമാലയത്തിന്റെ സ്ഥാനുക്കളിൽ പോയിട്ട് അവസാനം അവര് ജ്ഞാനിയായി, അതായത് ശരീരം വിട്ട് വിദേഹമുക്തി നേടി എന്നാണ് പറഞ്ഞത്. ഇന്ന് ഐന്ദവോപാഖ്യാനം. ഐന്ദവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹിന്ദുപുത്രന്മാരനെ അർത്ഥമുള്ളൂ. ഐന്ദവം, ഹിന്ദു എന്ന ഒരു ബ്രാഹ്മണന്റെ മക്കള് അവര് എന്താകണം, ഈ സൃഷ്ടിയില് കണ്ട് എങ്ങനെ മനസ്സ് സങ്കല്പിക്കുമോ അങ്ങനെ ആയിത്തീരും. അതാണ് ഇതിന്റെ ഒരു ഉപാഖ്യാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള തീം. അതായത് എങ്ങനെയാണോ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് അങ്ങനെ ആയിത്തീരാ, വേണമെങ്കിൽ ബ്രഹ്മാവ് വരെ ആയിത്തീരാ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ എന്നാണ് പറയുന്നത്. വസിഷ്ഠൻ തുടർന്നു, രാമ ഇങ്ങനെ സൂചി കഥാകഥനത്തിലൂടെ സൃഷ്ടി രഹസ്യം മുഴുവൻ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നു. ഇതിലുപരി ഒരു സൃഷ്ടി രഹസ്യം ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല. ഇവിടെ ബോധസ്വരൂപമായ ആത്മസത്യം മാത്രമേ വാസ്തവത്തിലുള്ളൂ. ഈ സംസാര ദൃഷ്ടിയെല്ലാം വെറും ഭ്രമം. സൃഷ്ടി രൂപത്തിൽ പുറമേ കാണുന്നതെല്ലാം മനസ്സിന്റെ വെറും ഇന്ദ്രജാല പ്രകടനം. ഞാൻ കേൾക്കാൻ കൊള്ളാവുന്ന മറ്റൊരു കഥ പറയാം. ഐന്ദവോപാഖ്യാനം, അതായത് സൃഷ്ടി രഹസ്യം അതോടെ കുറെ കൂടെ തെളി. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ബോധസത്യത്തിന്റെ ശക്തിയുടെ സമുല്ലാസമാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ബോധം ബ്രഹ്മസ്വരൂപമായ വസ്തുവിൽ ശക്തി പതുക്കെ ഇളകി ചലിക്കാൻ തുടങ്ങും. അതാണ് സൃഷ്ടിയായിട്ട് വരുന്നത്. ചിന്തിച്ചറിയാൻ കഴിയാത്ത കൊച്ചുകുട്ടി നിഴലിനെ ഭൂതമായി ഭ്രമിക്കുന്നത് പോലെ ചിത്തബാലൻ ആലോചന കൂടാതെ അഖണ്ഡ ബോധസത്യത്തെ ജഗത്താകുന്ന ഭൂതമായി തെറ്റിദ്ധരിക്കുന്നു. കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ സ്വന്തം സത്യസ്ഥിതി അറിഞ്ഞ് ആ കുട്ടി ദുഃഖത്തിൽ നിന്നെല്ലാം മോചിക്കും. ഇതാണ് നമ്മളും ഗുരുവിന്റെ അടുത്ത് എത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം. നമ്മള് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ട് നമ്മളെ കടത്തിവിടുന്ന ആളാണ് ഗുരു. ഗുരുവിനെ കണ്ടില്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒന്നും നേടിയില്ല എന്നാണ് അർത്ഥം. കാരണം ഇവിടെ കാണുന്നതെല്ലാം അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധന്മാരുടെ ഘോഷയാത്രയാണ്. അപ്പോ ഇരുട്ടിൽ തന്നെ നമ്മളെ വീണ്ടും വീണ്ടും ഈ കണ്ണു കാണാത്ത ആളുകൾ എത്തിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. പക്ഷെ ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ സത്യം എന്തെന്ന് പറഞ്ഞേക്കും. ഒന്നുമില്ല ഇവിടെ ഈ കാണുന്ന ബോധസത്യത്തിൽ, ബോധമാണ് സത്യം, ആ സത്യത്തിൽ വെറുതെ ശക്തി ചലിക്കുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ. അതിനെ കണ്ട് ഭയക്കരുത് എന്നാണ്. അതിനുള്ള ഒരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടത്. 83-ാമത്തെ പേജില് 48-ാമത്തെ ശ്ലോകം. ചിത്തമേവഹി സംസാരോ രാഗാദി ക്ലേശ ദൂഷിതം തദേവതൈർ വിനിർമുക്തം ഭവാന്ത ഇതി കഥ്യതേ. രാഗദ്വേഷ ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞ ചിത്തം തന്നെയാണ് സംസാരം. ചിത്തമേവഹി സംസാര എന്നാണ്. ചിത്തം തന്നെയാണ് സംസാരം. രാഗദ്വേഷ വിമുക്തമായ ചിത്തം തന്നെ സംസാരം മോക്ഷവും. അത് തന്നെ ആത്മാവും. അതായത് ചിത്തത്തിനെ രാഗദ്വേഷ വിമുക്തമാക്കിയാൽ ആ ചിത്തം തന്നെ മോക്ഷം. പിന്നെ ഇരിക്കാം, എങ്ങനെ മോക്ഷസുഖത്തോടുകൂടി ഇരിക്കാം. ഒരു ചിന്തകളും വരുന്നില്ലെങ്കിൽ അത് തന്നെ മോക്ഷസ്ഥിതി. അപ്പൊ ചിത്തം തന്നെ സംസാരത്തിനെ ഉണ്ടാക്കുന്നതും
ചിത്തം തന്നെ രാഗദ്വേഷങ്ങൾ അകറ്റിയാൽ മോക്ഷമായിട്ടിരിക്കുന്നത്. മനസ്സ് തന്നെയാണ് ഈ സംസാരം. മനസ്സ് എല്ലാ സങ്കല്പങ്ങളെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് മോക്ഷം. അങ്ങനെ ആത്മാവ് അത് തന്നെയായി പ്രകാശിക്കും. അപ്പൊ അതിന്റെ ഒരു കഥ പറയാണ്. ഒരിക്കൽ പകലിന്റെ അവസാനം ബ്രഹ്മാവ് സൃഷ്ടിയെല്ലാം തന്നിൽ വിലയിപ്പിച്ച ശേഷം രാത്രി ഉറക്കം ആരംഭിച്ചു. അതായത് ഒരു കൽപ്പകാലം കഴിഞ്ഞു എന്നർത്ഥം. വെളുപ്പിനുണർന്ന് സന്ധ്യാവന്ദനമൊക്കെ കഴിച്ച ശേഷം പ്രജാസൃഷ്ടിക്കായി ഒരുമ്പെട്ടു. വിശാലമായ അന്തരീക്ഷത്തിൽ ദൃഷ്ടി പതിപ്പിച്ചു. മനസ്സുകൊണ്ട് അനന്ത ആകാശത്തെ പരിശോധിച്ചപ്പോൾ ഒരു തടസ്സവുമില്ലാതെ അനേകം മഹാസൃഷ്ടി സമാരംഭങ്ങൾ പുതുതായി കാണാനിടയായി. അവയെ കണ്ട് പരമാത്മ ധ്യാനനിഷ്ഠമായ അദ്ദേഹത്തിന്റെ മനസ്സ് അല്പമൊന്ന് വിസ്മയിച്ചു. എന്താണ് ഇങ്ങനെ? അല്പനേരം ആലോചിച്ചിരുന്ന ശേഷം ആ പുതിയ പ്രപഞ്ച സമൂഹത്തിൽ നിന്നും ഒരു സൂര്യനെ അടുക്കൽ വിളിച്ചു വരുത്തി ഇങ്ങനെ ചോദിച്ചു, നീ ആരാണ്? ഈ പുതിയ ലോകങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? കുഞ്ഞെ അറിയാമെങ്കിൽ പറയും. ഈ ചോദ്യം കേട്ട് ആ സൂര്യദേവൻ വിനയാന്യുതനായി ഭക്തിപുരസ്സരം ബ്രഹ്മാവിനെ വണങ്ങി സാവധാനം ഇങ്ങനെ അറിയിച്ചു, ഭഗവാൻ ഈ ദൃശ്യപ്രപഞ്ചത്തിന് മുഴുവൻ എന്നും അങ്ങാണല്ലോ കാരണക്കാരൻ. അങ്ങേക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ എന്നോട് ചോദിക്കുന്നത്? സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ, ഇനി ഒരു നേരം പോക്കിന് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്റെ ഉൽപ്പത്തി രഹസ്യം ഞാൻ അങ്ങയെ കേട്ടാലും. കൈലാസ പർവ്വതത്തിന്റെ താഴ്വരയിൽ ജംബുദ്വീപിന്റെ ഒരു കോണിൽ അങ്ങയുടെ മക്കളായ മരീചി പ്രമുഖന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സുവർണ തടം എന്ന ഒരു രാജ്യമുണ്ട്. സമൃദ്ധമായ ഐശ്വര്യവും സുഖവും കൊണ്ട് സുന്ദരമായ ഒരു രാജ്യം അവിടെ ഇന്ദു എന്ന പേരുള്ള ബ്രഹ്മനിഷ്ഠനായ ഒരു ബ്രാഹ്മണൻ പാർത്തിരുന്നു. അദ്ദേഹം കശ്യപകുലത്തിൽ ജനിച്ച ധർമാത്മാവും അതിശാന്തനുമായ ബ്രാഹ്മണനായിരുന്നു. പ്രാണതുല്യം പ്രിയപ്പെട്ട ഭാര്യയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ മരുഭൂമിയിൽ മരമെന്ന പോലെ അവർക്ക് മക്കളൊന്നും ഉണ്ടാകാൻ ഇടയായില്ല. ആ ദമ്പതിമാർ ദുഃഖിതരായി സന്താന ലാഭത്തിനായി തപസ് തുടങ്ങി. ശുചിവ്രതം അനുഷ്ഠിച്ച് കൈലാസ പർവ്വതത്തിൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് എത്തി ആഹാരവും ജലപാനവും ഒക്കെ വെടിഞ്ഞ് അവർ തപസ് ചെയ്തു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ശിവൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചു. അങ്ങനെ അവർ വരം ചോദിച്ചോളാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിശാലികളായ 10 പുത്രന്മാർ ജനിക്കണം, അങ്ങനെ ഇനി ഒരിക്കലും പുത്രന്മാരില്ലാത്ത ദുഃഖം ബാധിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് കുറച്ച് മക്കളുണ്ടായി. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ 10 പുത്രന്മാര് കാലം കടന്നുപോയി. 10 പുത്രന്മാരുണ്ടായതിനു ശേഷം ഇവർക്ക് വൃദ്ധരായ ദമ്പതിമാര് ദേഹം വെടിയുകയും ചെയ്തു. ഇവര് അച്ഛനമ്മമാരൊക്കെ പോയപ്പോ അവരെല്ലാരും കൂടെ വീട് വിട്ട് കൈലാസ പർവ്വതത്തിലെത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുഃഖിതരായിരുന്നു അവര്, കാരണം അച്ഛനും അമ്മയും മരിച്ചുപോയത് കാരണം. അപ്പൊ ഇവര് ആലോചിച്ചു, ഈ ദുഃഖമില്ലാത്ത ശ്രേയസ്കരമായ ജീവിതം ഏതാണ്? അപ്പൊ ഗുരുവിന്റെ ഉപദേശം ഇല്ലെങ്കിൽ നമുക്ക് സത്യം അറിയാൻ പറ്റില്ല. അപ്പൊ ഇവര് എന്താലോചിച്ചെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ ഐശ്വര്യം മെച്ചമെന്ന് പറയുക വയ്യ. ജനങ്ങളൊക്കെ സാമന്ത രാജാവിന്റെ ചൊൽപ്പടിക്കാരാണ്. ജനങ്ങൾക്കൊക്കെ ഒരു രാജാവ് കാണും. ഇനി സാമന്ത രാജാക്കന്മാര് യഥാർത്ഥ ചക്രവർത്തിക്ക് വഴങ്ങേണ്ടവരാണ്. പ്രധാന രാജാവ് ചക്രവർത്തിയുടെ അടിമ. ചക്രവർത്തിയുടെ സമ്പത്ത് ഇന്ദ്രന്റെ സ്വർഗ സമ്പത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആദ്യം നിസ്സാരം. അതായത് ഇവര് ഭൗതികത്തെ ചിന്തിച്ചു പോവാണ്, ഏതാണ് വലിയ സ്ഥാനം. അപ്പൊ പറഞ്ഞു, ഇന്ദ്രനേക്കാളും വലുത് പ്രജാപതിയാണ്. അപ്പൊ ഇന്ദ്രന്റെ ജീവിതം പ്രജാപതിയുടെ ജീവിതത്തിന്റെ ഒരു മുഹൂർത്തം. പ്രജാപതിയും കൽപ്പാന്തത്തെ ഇല്ലാതാകും. ഇത്രയുമായപ്പോൾ ജ്യേഷ്ഠപുത്രൻ അരുളി ചെയ്തു, കൽപ്പാന്തത്തെയും കടന്നു നിൽക്കുന്ന ഐശ്വര്യം ബ്രഹ്മാവിനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബ്രഹ്മാവിന്റെ പദവി നേടാൻ യത്നിക്കാം. കണ്ടോ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠം പറഞ്ഞ ശരിയാണെന്ന് ഇവർ സമ്മതിച്ചു. കാരണം അതിനപ്പുറത്ത് ഇവർ ചിന്തിക്കുന്നില്ല. അപ്പോ ഇനി ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്ന ബ്രഹ്മാവിന്റെ പദവി നേടാൻ എന്താണ് മാർഗം? അതിനായി പത്മാസനത്തിലിരുന്ന് ഞാൻ തേജോമയനായ ബ്രഹ്മാവാണ്, ഞാൻ സൃഷ്ടി ചെയ്യും, സൃഷ്ടി പിൻവലിക്കും എന്നിങ്ങനെ ചിരകാലം ധ്യാനം അഭ്യസിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ചിത്രത്തിൽ എഴുതപ്പെട്ടതുപോലെ നിശ്ചലരായിരുന്ന് ധ്യാനം ആരംഭിച്ചു. മനസ്സിനെ അന്തർമുഖമാക്കി ആദരവോടെ അവർ ചിന്തിച്ചുറപ്പിച്ചു, ഞാൻ ജഗത്തിന്റെ സൃഷ്ടികർത്താവും ഭോക്താവുമായ മഹേശ്വരനാണ്. ലോകപാലന്മാരോടൊപ്പം 14 ലോകങ്ങൾ നിർമ്മിക്കുന്നത് ഞാനാണ്. ഈ ലോകങ്ങളുടെ ഉള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ ബ്രഹ്മാത്മഭാവനയിൽ പൂർണമായി മനസ്സ് ഏകാഗ്രപ്പെട്ടതോടെ പൂർവ്വഭാവന കൊണ്ട് നിറഞ്ഞ പൂർവ്വ ശരീരങ്ങളെ അവർ വിസ്മരിച്ചു. കാലം കൊണ്ട് അവരുടെ ശരീരങ്ങൾ ചൂടേറ്റും കാറ്റ് തട്ടിയും ഉണങ്ങി വരണ്ട് ശുഷ്കിച്ച് കരിഞ്ഞ ഇലകൾ പോലെ നിലംപതിച്ചു. അവർ 10 പേരും 10 പുതിയ സൃഷ്ടി മണ്ഡലങ്ങളായി ഭവിച്ചു. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സൃഷ്ടി രഹസ്യം. ആരെങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെ സൃഷ്ടി. അതിനൊരു ബ്രഹ്മാവ് വേണമെന്നൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഇത് തന്നെ ഭാഗവതത്തില് ഭഗവാന്റെ കാര്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കന്നുകുട്ടികളെയും ആ ഗോപാലന്മാരെ എല്ലാരെയും കൂടെ ബ്രഹ്മാവ് മറച്ചു കളഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? നേരെ ഒരു എല്ലാവരെയും കൂടെ ഒരുപോലെ സൃഷ്ടിച്ച് അവിടെ കൊണ്ട് പറഞ്ഞു വിട്ടു. ഇത്രയേ ഉള്ളൂ. ആര് സങ്കല്പിക്കുന്നു അതിനുള്ള ആ ഒരു അത്രയും ആർജവം അവർക്കുണ്ടെങ്കിൽ, ആ സൃഷ്ടി ദൃഢമാണെങ്കിൽ, ആ സങ്കല്പം ദൃഢമാണെങ്കിൽ സൃഷ്ടി വരും. അതുകൊണ്ട് നമ്മളും ആദിവാഹിക ദേഹത്തിൽ നിന്ന് നല്ലവണ്ണം ധ്യാനം ചെയ്താണ് ഈ ശരീരത്തിൽ എത്തി നിൽക്കുന്നതെന്ന് മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് അവര് 10 ബ്രഹ്മാക്കളായി ചിതാകാശത്തിൽ സങ്കല്പത്തിലെ പ്രകട രൂപങ്ങളായി നിലകൊണ്ടു. ആ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൂര്യനാണ് ഞാൻ എന്നാണ് പറഞ്ഞ. ഈ സൂര്യനാണല്ലോ വിളിച്ചടുത്ത് ചോദിച്ചത്. ഇത്രയും പറഞ്ഞ ആ സൂര്യൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങി.
ബ്രഹ്മാവും സ്വന്തം വ്യാപാരത്തിൽ ഏർപ്പെട്ടു. ഹേ രാമ, എണ്ണ മറ്റ ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ ജഗത്ത് ചിതാകാശ സ്വരൂപിയായ ബ്രഹ്മത്തിലെ വെറും സങ്കല്പ ദൃശ്യങ്ങളാണ്. ഇതാണ് സൃഷ്ടി രഹസ്യം. ഇത് അറിഞ്ഞാൽ നമുക്ക് എന്ത് ദുഃഖം. വെറുതെ ഈ സൃഷ്ടി ചുമ്മാ ഉണ്ടായി മറയുന്നതാണ്. ആരെങ്ങനെ സങ്കല്പിക്കുന്നു അതിവിടെ കാണാൻ. ഇതിനെയെല്ലാം നമ്മൾ ഓരോ ഉപാഖ്യാനം വായിക്കുമ്പോഴും ഇതിൽ ഈ സത്യം ഉറച്ചുറച്ച് വേണം മുമ്പോട്ട് വരാൻ. അതായത് മനസ്സിലെ സങ്കല്പമാണ് ഈ കാണുന്ന പ്രപഞ്ചം. മനസ്സ് എങ്ങനെ സങ്കല്പിക്കുമോ അങ്ങനെ ജീവിതം. മനസ്സിൽ സർവം ബ്രഹ്മമയം എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ജീവിതവും സർവം ബ്രഹ്മമയം എന്നാവും. അതല്ല മനസ്സിൽ അതുവിധമാണ് സങ്കല്പിക്കുന്ന ഈ പറഞ്ഞ പോലെ മൂത്ത ജ്യേഷ്ഠം പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചാൽ ജീവിതം അതുപോലെ ആയിപ്പോവും. നമ്മള് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നതിലാണ് വലുത് ചെറുത് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്നതിലല്ല ഇരിക്കുന്നത്, കാണുന്നവനിലാണ് ഇരിക്കുന്നത്. കാണുന്നവനാണ് യഥാർത്ഥ സത്യം എന്നറിയുന്നതാണ് ഏറ്റവും വലിയ മോക്ഷമാർഗം. ഇനി അടുത്ത സർഗം 5, ഇന്ദ്ര ഉപാഖ്യാനം. ഇവിടെ ഒരു ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രമാണ്. നമ്മുടെ ഇന്ദ്രനല്ല, ദേവേന്ദ്രനാണ് ഇന്ദ്രനല്ല. അതിന് ഈ ശ്ലോകം പ്രധാനം. 49-ാമത്തെ ശ്ലോകം, ഒറ്റ ശ്ലോകമേ പറയുള്ളൂ. ആ ശ്ലോകം തന്നെ സൃഷ്ടിയുടെ രഹസ്യമാണ് പറയുന്നത്. മനോഹി ജഗതാം കർത്തൃ മനോഹി പുരുഷപരഹ മനഃകൃതം കൃതം ലോകേ ന ശരീരകൃതം കൃതം. മനസ്സുകൊണ്ട് ചെയ്തതെല്ലാം ചെയ്തതാകുന്നു, അല്ലാതെ ശരീരം കൊണ്ട് ചെയ്തതല്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു വലിയ രഹസ്യമാണ് പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തിനെ നോക്കിയിരുന്ന് ഈ ശരീരം എന്താണ് എന്താണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഈ ശരീരം മനസ്സ് ചെയ്തതിന്റെ ഫലമാണ്. മനസ്സ് ഇതിനു മുമ്പ് ചെയ്തു വെച്ചതിന്റെ ബാക്കി ഫലമാണ് ഇരിക്കുന്നത്. അപ്പോ ഇത് എന്ത് ചെയ്യും? ഒരു ഫലം ഉണ്ടായാൽ എന്താ പറ്റുക? ആ ഫലം പതുക്കെ പതുക്കെ ഇരുന്ന് പഴുത്ത് പാകമായി പഴുത്ത് അവസാനം നശിച്ചു പോകും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതിനകത്ത് വിത്തുണ്ടെങ്കിൽ ആ വിത്ത് മുളയ്ക്കും. അതുകൊണ്ടാണ് സൂക്ഷിച്ചു കൊള്ളണം ഈ ശരീരം പ്രാരബ്ധം. ഇതിനകത്ത് വന്നതെല്ലാം ഈ ഫലമാണ് നമ്മളിവിടെ വെളിയിൽ കാണുന്നത്. ഇതിന്റെ വിത്ത് എവിടെയാണ്? ഇതിന്റെ വിത്ത് അകത്ത് സഞ്ചിതോ ആഗാമിയായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഈ ഫലത്തിന്റെ വിത്തും കായും ഒക്കെ അവിടെ പാകമായിരുന്നു വീണ്ടും സൃഷ്ടി നടക്കും. ചെടികളെ ഉണ്ടാക്കും, മരങ്ങളെ ഉണ്ടാക്കും, വീണ്ടും അത് പുഷ്പിക്കും, അത് ഫലമാകും. സത്യം അറിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വാസിഷ്ഠം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ താൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? സത്യം അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തന്റെ മനസ്സ് സ്വാഭാവികമായിട്ട് മുമ്പ് ചിന്തിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്ന ശരീരം. ഇനി ഈ മനസ്സ് ചിന്തിക്കുന്നുണ്ടോ ഇപ്പോ? എങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ശരീരത്തിനകത്ത് കായും ഫലവും അതായത് വിത്തും ഉണ്ടായി മാറും. ഒരു സംശയമില്ല, അത് പിന്നെയും സൃഷ്ടിയാവും. അതേസമയം നമ്മൾ ഇപ്പൊ ഈ വാസിഷ്ഠം കേൾക്കുന്നതിലൂടെ ചെയ്യുന്നത് ആ ഉണ്ടായിരിക്കുന്ന ആ വിത്തും അതിന്റെ ഇനി ഉണ്ടാവുന്ന സൃഷ്ടിയെ നമ്മൾ എരിച്ചു കളയുകയാണ്. വാസനകളെയെല്ലാം നമ്മൾ എരിച്ചു കളയും. അതാണ് സഞ്ചിതവും ആഗാമി നശിച്ചു പോകുന്ന പറയുന്നത്. പ്രാരബ്ധ ശരീരം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വന്നുപോയതാണ്. ഇത് സാധാരണ പോലെ ഒരു ഫലം വെളിയിലിരുന്ന് പഴുത്ത് പാകമാകുമ്പോൾ ജീർണിച്ചു പോകുന്ന പോലെ അത് പൊച്ചോളും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആ ശ്ലോകമൊക്കെ ത്രയംബകം യജാമ്യഹം എന്ന് പറഞ്ഞ ശ്ലോകം ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ എന്താ പറഞ്ഞത്? അതിനകത്ത് സുഗന്ധിം പുഷ്ടിവർദ്ധനം, എങ്ങനെയെങ്കിലും ഭഗവാനെ എന്നെ പോഷിപ്പിച്ച് ഈ ഉർവാരൂപമേ ബന്ധനാർ. എങ്ങനെയാണോ ഒരു ഇത് ഉണങ്ങിയ ഒരു കുമ്പളങ്ങിയ നല്ലവണ്ണം പാകമായി കഴിഞ്ഞാൽ അത് വിട്ടുപോകുന്ന പോലെ ഇത് എന്നെ അങ്ങ് വിട്ടുപോകണമെന്ന് കഴിഞ്ഞു. അതെന്തോ ആണ്? സത്യം അറിയുമ്പോ നമ്മൾ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. കാരണം മൃത്യുവിനെ ആർക്കാണ് മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? എന്റെ ജീവനാണ്, ഈ ശരീരം മൃത്യുവാണ്. ആ മൃത്യു എന്ത് ചെയ്തു? പതുക്കെ ആ ശരീരത്തിനെ ഉർവാരൂപം പോലെ ഉണങ്ങിയപ്പോ അതിനെ വള്ളിയിൽ നിന്നും വേർപെട്ട് ആ കുമ്പളങ്ങി അങ്ങ് കളഞ്ഞു. പക്ഷേ ഞാൻ എന്ന ജീവൻ പാകമായ അതിൽ നിന്നും വെളി വരണമെങ്കിൽ ഈ സത്യം അറിയണം. അപ്പോ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയെങ്കിലും എനിക്ക് പുഷ്ടി വരണം. എങ്ങനെ? എന്ത് പുഷ്ടിവർദ്ധനം? എനിക്ക് ഈ സത്യത്തിനെ അറിയാനുള്ള പുഷ്ടി എനിക്ക് എന്നിൽ ഉണ്ടാക്കണം. അതായത് സത്സംഗത്തിന് ബുദ്ധി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്, യോഗ ബുദ്ധി വരണം. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ ഉപാഖ്യാനം കഴിയുമ്പോഴും തന്റെ ഉള്ളില് ഈ സത്യം ഉറച്ചുറച്ചു വരണം. മനസ്സുകൊണ്ട് ചെയ്യുന്നത് എന്തോ ചെയ്യുന്നതാകുന്നു, ഞാൻ ശരീരകൃതം, ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല. മനസ്സ് ചെയ്തതിന്റെ ബാക്കിയാണ് ഈ ശരീരം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മനസ്സാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. സമനില പ്രാപിച്ച മനസ്സ് തന്നെയാണ് പരമപുരുഷനായ പരമാത്മാവ്. കണ്ടോ, മനസ്സ് തന്നെയാവും പരമാത്മാവായിട്ട് മാറും. മനസ്സ് ചിന്തകളെ നിർത്തിയാൽ രാമകൃഷ്ണ പരമഹംസർ ഒരിടത്ത് പറയുന്നുണ്ട്, നല്ല ജലാശയം ശാന്തമായിരിക്കുമ്പോ അത് ഭഗവാനാണ്, ബോധസ്വരൂപമായ ബ്രഹ്മം. അതില് ജലം ഒന്ന് ചലിച്ചാൽ അപ്പൊ ശക്തി പ്രപഞ്ചമായി കഴിഞ്ഞു എന്നാണ്. ശാന്തമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ബ്രഹ്മം, ചലിച്ചാൽ അത് ശക്തി. അതുകൊണ്ടാണ് ചലിച്ചാൽ മനസ്സ്, ചലിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് മനസ്സായി. അതേസമയം ബ്രഹ്മം ശാന്തമായി മനസ്സടങ്ങിയാൽ അത് ബ്രഹ്മം തന്നെയാണ്, മനസ്സ് തന്നെ ബ്രഹ്മമായിട്ട് മാറും. കാരണം മനസ്സ് തന്നെ പതുക്കെ രാഗദ്വേഷങ്ങളെ വിട്ടകന്ന് ശാന്തമായാൽ ബ്രഹ്മാനുഭവം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ല ഈ സത്യം അറിഞ്ഞതിന് ശേഷം എന്തെന്ന് അറിഞ്ഞുകൂടാ, നല്ല ശാന്തം, മനസ്സ് നല്ല സമാധാനം എന്ന് പറയുന്നത് അവിടെയാണ്. മനസ്സ് രാഗദ്വേഷ ചിന്തകളെ വിട്ട് അടങ്ങി
ശരണാഗതി ചെയ്യുമ്പോൾ നമുക്ക് സങ്കല്പം വരില്ല, ഭഗവാൻ നോക്കിക്കോളും. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം അല്ലെങ്കിൽ ഇങ്ങനെ വരണ്ട, ഞാൻ വിചാരിക്കുന്നത് പോലെ സംഭവിക്കണം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലാതെ വരരുത്, എനിക്ക് ചിലതിഷ്ടം ചിലതിഷ്ടമല്ല, ഇതെല്ലാമാണ് രാഗദ്വേഷ ചിന്ത. ഇതിനെ ഒന്നൊന്നായി മാറ്റാൻ സാധ്യമല്ല, പകരം ഭഗവാനിൽ ശരണാഗതി ചെയ്താൽ ഇത് വരില്ല, ഇങ്ങനത്തെ സങ്കല്പം ഒന്നും വരില്ല. എന്ത് ചിന്ത വരുമ്പോഴും ഭഗവാൻ നോക്കിക്കോളൂന്ന് വരണം, അതിന് ഈ സത്യം അറിയണം. അപ്പൊ പറഞ്ഞു, മനസ്സ് ചെയ്തതാണ് ചെയ്തത്, ശരീരം ചെയ്തതല്ല ചെയ്തത്. വെറും ബ്രാഹ്മണരായി ജീവിച്ചിരുന്ന ഹിന്ദുപുത്രന്മാർ, അതായത് കഴിഞ്ഞ ഉപാഖ്യാനം, മനോഭാവന കൊണ്ട് ബ്രഹ്മാക്കളായി തീർന്നില്ലേ? നോക്കൂ മനസ്സിന്റെ ശക്തി. മനസ്സ് ഭാവന ചെയ്താൽ ജീവൻ ദേഹത്തോടുകൂടിയവനായി ഭവിക്കുന്നു. മനസ്സ് ദേഹഭാവന ഉപേക്ഷിച്ചാൽ ദേഹധർമ്മങ്ങൾ പിന്നെ ബന്ധിക്കുന്നതേയില്ല. പൂർണമായും അന്തർമുഖമാകുന്ന യോഗി മനസ്സ് പ്രിയാപ്രിയങ്ങൾ അറിയുന്നതേയില്ല. ഇന്ദ്രന് അഹല്യയുമായുള്ള ബന്ധം ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇനി ഇതിൽ പറയാൻ പോകുന്ന കഥയുടെ മെയിൻ കാര്യമാണ് പറഞ്ഞത്. അതായത് മനസ്സ് ദേഹഭാവനയെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് എന്താണോ ഉള്ളില് പൂർണമായും ശ്രദ്ധിച്ചിരിക്കുന്നത്, അതിലായിരിക്കും നമ്മുടെ ഏകാഗ്രപ്പെട്ട ആ ഒരു ഭാവം. ഒരിക്കലും ശരീരത്തിൽ പിന്നെ വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സർവം ബ്രഹ്മമയെന്ന് ഭാവന ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനൊരു ഉദാഹരണം പറയുകയാണ് ഇന്ദ്രനും അഹല്യയുമായുള്ള ബന്ധം. ഇങ്ങനെ പുരാണത്തിൽ കഥാപാത്രങ്ങളുണ്ട് ഇന്ദ്രനും അഹല്യയും, പക്ഷെ ഇവിടെ ആ കഥാപാത്രങ്ങളുടെ പേരെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. രാമൻ ചോദിച്ചു, ഭഗവാൻ ആരാണ്? അഹല്യ അങ്ങ് സൂചിപ്പിച്ച ഇന്ദ്രൻ ആരാണ്? ഇനി അവരുടെ കഥ എന്റെ മനസ്സിനെ ശുദ്ധമാക്കുമെങ്കിൽ അത് കേൾക്കട്ടെ. അപ്പൊ കഥകളുടെ പ്രയോജനം ഇതാണ്, അവനവന്റെ മനസ്സിനെ ശുദ്ധമാക്കണം. അല്ലാതെ പല കഥകൾ കേട്ടിട്ട് കഥകളിൽ സംശയമായിട്ട് ചില ആളുകൾ നടക്കുന്നുണ്ട്, പുരാണവും മഹാഭാരതവും ഒക്കെ വായിച്ചിട്ട്. അതിലൊന്നും കാര്യമില്ല, വെറുതെ സംശയിച്ചിട്ട് എന്ത് കാര്യം? കഥകളിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി ഈ സത്യത്തിൽ എത്തിക്കണം. അതാണ് കഥകളുടെ ഉപാഖ്യാനങ്ങളുടെ പ്രയോജനം. വസിഷ്ഠൻ തുടർന്നു, രാമ, പണ്ട് മഗധ രാജ്യത്തിൽ പ്രസിദ്ധനായ ഇന്ദ്രൻ തുല്യനായ ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് ചന്ദ്രൻ രോഹിണി എന്ന പോലെ ഇന്ദുബിംബം കണക്ക് ശോഭയുള്ളവളും കമലലോചനയുമായ അഹല്യ ഭാര്യയായി ഭവിച്ചു. എന്തായാലും ആ നഗരത്തിൽ തന്നെ നഗരനാരിമാർക്ക് പ്രിയങ്കരനായ ഇന്ദ്രൻ എന്ന പേരുള്ള ഒരു വിട ശിരോമണി പാർത്തിരുന്നു. ഗൗതമ ഭക്തിയായ അഹല്യയ്ക്ക് പണ്ട് ഇന്ദ്രനുമായുണ്ടായ ബന്ധം പുരാണങ്ങളിൽ വായിച്ചറിഞ്ഞ അഹല്യ ഇന്ദ്രനോട് അനുരാഗവതിയായി ഭവിച്ചു. അഹല്യയുടെയും ഇന്ദ്രന്റെയും പരസ്യമായ അനുരാഗ പ്രകടനങ്ങൾ ക്രമേണ രാജാവിന്റെ ചെവിയിലെത്തി. അങ്ങനെ ആയപ്പോ രാജാവ് എന്ത് ചെയ്തു? കുറെ പ്രാവശ്യം ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശിക്ഷകളെല്ലാം ചെയ്തു നോക്കി. ആനകളെ കൊണ്ട് ചവിട്ടിപ്പിച്ചു, ചാട്ടവാറു കൊണ്ട് അടുപ്പിച്ചു, എന്നിട്ട് തീയിലിട്ട് നോക്കി. ഇതൊന്നും എന്തൊക്കെ ചെയ്തിട്ട് ഇവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. ഇവര് പക്ഷെ സന്തോഷത്തോടെ ഇവര് വീണ്ടും തന്നെ അവരെ ഈ പറഞ്ഞ പോലെ നല്ല സന്തോഷമായിട്ടാണ് ഇവരിരിക്കുന്നത്. അപ്പൊ രാജാവ് ചോദിച്ചു, ഇതെന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഞാൻ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ മറ്റൊരാളുടെ മുഖകാന്തി ഗാഢമായി ധ്യാനിച്ച് സ്വയം മറന്നുപോകുന്നു. അങ്ങനെ ഞങ്ങൾ അന്യോന്യം തന്മയിൽ ഭവിക്കുന്നു. രാജാവെ, ആ നിമിഷത്തിൽ ഞങ്ങളുടെ അവയവങ്ങളിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ അറിയുന്നില്ല. ഇഷ്ടകാര്യത്തിൽ മനസ്സുകൊണ്ട് തന്മയിൽ ഭവിക്കുന്ന ഒരു ധീരനെ തുടർന്ന് ദേഹഭാവങ്ങൾക്കൊന്നും പീഡിപ്പിക്കാനേ കഴിയില്ല. മനസ്സിൽ ദൃഢമായി പോയാൽ ശരീരമൊന്നും ബാധിക്കുകയില്ലെന്നാണ് ഈ സത്യം. നമ്മളിപ്പോ ഈ സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലെ ഇപ്പൊ വാസിഷ്ഠം കേട്ടോണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് അത്രയും ദൃഢമായ ഒരു ഉത്കടമായ ഭാവവും വന്നിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് വിഹരിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നിലും ദൃഢമായി ഇന്ന് വരെ ഏകാഗ്രപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സർവം ബ്രഹ്മമയം എന്ന ഏകാഗ്രപ്പെടൽ നമുക്ക് പറ്റാതിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളാണ്, രാവിലെ മുതൽ പല ചിന്തകൾ, ഈ കാണുന്ന ചെറിയ ചെറിയ അല്പ കാര്യങ്ങളിലല്ല എന്തോ വലിയതാണെന്ന് പറഞ്ഞിട്ട് ഗൗരവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നിനോടും ഏകാഗ്രപ്പെടാനുള്ള മനസ്സ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും അത് കിട്ടാത്തത്. ഇതിപ്പോ ഇതിനകത്തൊരു ഉദാഹരണം പറഞ്ഞത്, അവർ രണ്ടുപേരും ഈ മനസ്സുകൊണ്ട് അവർ ഏകാഗ്രപ്പെട്ട് അവരെ രണ്ട് രൂപത്തിലാണെങ്കിലും അവർ ഏകാഗ്രപ്പെട്ടിരിക്കുകയാണ്. ആ ഇന്ദ്രൻ അഹല്യ എന്ന് പറയുന്ന ആ സ്ത്രീയിലും അഹല്യ ഇന്ദ്രൻ എന്ന് പറയുന്ന ആ രൂപത്തിലുമാണ് ഇവർ ഏകാഗ്രപ്പെട്ടത്. അതുപോലും അവരെ ആ ഏകാഗ്രപ്പെടുത്തിയത് പോലും അവരെ പിന്നെ ശരീരത്തിൽ യാതൊന്നും ബാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം മനസ്സുകൊണ്ട് എവിടെ ഏകാഗ്രപ്പെടുന്നുവോ അവിടെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുക പോലുമില്ല. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാണുന്നത് മുഴുവൻ ഇതം ഈശാവാസ്യം എന്ന് ഉറപ്പിക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും സംഭവിക്കാത്തതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വസിഷ്ഠൻ പറയുന്നു അവസാനം, അവരിങ്ങനെ പറയുന്നത് കേട്ട് ഇന്ദ്രദ്യുമ്നൻ മഹാരാജാവ് അടുത്തിരുന്ന ഭരതമുനിയെ അറിയിച്ചു, അല്ലയോ സർവധർമ്മജ്ഞ, ഇവർ പറയുന്നത് പരമസത്യം. കാമാന്തന്മാരുടെ പോലും സത്യവാക്കുകൾ ചേതസ്സിനെ അത്യന്തം സുഖിപ്പിക്കുന്നു. ശാസ്ത്രാർത്ഥം ഉള്ളതുപോലെ വിവരിക്കുന്ന ഇവരെ ഞാനിതാ സ്വതന്ത്രരാക്കുന്നു, യഥേഷ്ടം അവർ ജീവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് രാജാവ് അവരെ വിട്ടയച്ചു. കാരണം സത്യം നമുക്ക് പിടികിട്ടുമ്പോ അറിയാം,
മനസ്സുകൊണ്ട് എവിടെ ഏകാഗ്രപ്പെട്ടോ അവിടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ചിലരെല്ലാം മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ആ ശരീരത്തിന് എന്ത് വന്നാലും അവർ അതൊന്നും നോക്കാതെ ചില കാര്യങ്ങളെ അവർ പ്രയത്നിച്ച് നേടുന്നത്. അപ്പൊ ഈ മനസ്സാണ് ഇതിനെല്ലാം കാരണം. ഒറ്റ വരി അവസാനം പിടികിട്ടിയാൽ മതി, മനസ്സ് സങ്കല്പിക്കുന്നതാണ് സൃഷ്ടി, മനസ്സ് സങ്കല്പിച്ചില്ലെങ്കിൽ സൃഷ്ടിയില്ല. അപ്പൊ നമ്മുടെ ശരീരം പോലും എങ്ങനെ വന്നു? മനസ്സ് സങ്കല്പിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പൂർവ്വജന്മം പുനർജന്മം ഒക്കെ പറഞ്ഞുവല്ലോ, മനസ്സ് എങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെ. അപ്പൊ ഓരോരുത്തരും അവനവനെ കുറിച്ച് വിമർശനം നിരൂപണം നടത്തി നോക്കണം, താൻ എന്തിലാണ് ദൃഢമായി ഇപ്പൊ ഇരിക്കുന്നത്. ചിലരെല്ലാം ചോദിച്ചാൽ വീട് 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 വീട്, ഗൃഹം, വേറെ ഒന്നും സംസാരിക്കാനില്ല. ഗൃഹവും അവരുടെ സ്ഥലങ്ങളും സ്വന്തം പേരിലുള്ള എന്തോ പുരയിടങ്ങളോ അതും ഇതുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരാണെങ്കിൽ മക്കളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലരാണെങ്കിൽ വേറെ എന്തോ വലിയ തന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ തന്റെ ഉദ്യോഗത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരുണ്ട് തന്റെ ബന്ധുക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ എവിടെയാണ് നീ ദൃഢമായിരിക്കുന്നത്? ഒരു സംശയം വേണ്ട, വലിയ ദൃഢത ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടി കൂടിക്കലർന്ന ഒരു സാധനം വെളിയിൽ വരും. അപ്പൊ അടുത്ത ജന്മവും ഇപ്പൊ എങ്ങനെയാണോ ജീവിതം അതേപോലെ തന്നെ വരും. ഒരു സംശയവും വേണ്ട. ഇത് അജ്ഞാനമാണ് എന്ന് അറിയുന്നവനാണ് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം നേടിയവൻ. ഇതൊന്നും, ഇത് വളരെ ഗുഹ്യം ഈ ശാസ്ത്രം, ഇതൊന്നും ആർക്കും അത്ര പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടുകയില്ല. എന്നിട്ട് നമ്മൾ അതിശയിക്കണം, എങ്ങനെയാണ് ഇത്രയും ഗുഹ്യമായ ഈ ശാസ്ത്രം നമ്മൾ ഇത്ര എളുപ്പമായ അനായാസമായ ഒരു വാസിഷ്ഠം വെച്ച് കേൾക്കുന്നതെന്ന്. മറന്നുപോരുത്, ആ ഓർമ്മ മാത്രം മതി ചിലപ്പോൾ രക്ഷപ്പെടാൻ. വലിയ സാധനങ്ങളൊന്നും ചെയ്യേണ്ട. ഇത്രയും ഇങ്ങനെ കറങ്ങി തലതിരിഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് താൻ മാത്രം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ എവിടെയോ വായിച്ചാൽ പ്ലേറ്റോ പറഞ്ഞ പോലെ സത്യം അറിയാത്തവന്, വലിയ ചതുചിന്തകനാണ്, സത്യം അറിയാത്തവന്റെ എല്ലാ ചിന്തയും തലകുത്തി നിൽക്കുന്നവന്റെ ചിന്ത പോലെ ഇരിക്കുന്ന, തലകുത്തി നിന്നവന് എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, അതുപോലെയാണ് സത്യം അറിയാത്തവരുടെ വർത്താനം. അവരോടൊന്നും പറഞ്ഞ് ശരിയാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ സത്യത്തിൽ വരുമ്പോൾ സത്യത്തിൽ നമ്മൾ നേരെ നിന്ന പോലെയാണ്, ഇപ്പൊ രണ്ടു കാലില് ഉറച്ച് നിന്ന പോലെയാണ് നമ്മുടെ ചില ദൃഷ്ടിയൊക്കെ. സത്യം സത്യം പോലെ കാണുന്നു, കാരണം ഇതിനെ ഇത്രയും കാലം ഭ്രമിച്ചിരുന്നു. ആ അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയും അല്ല, മിണ്ടരുത്, ഇതെന്തോ നടക്കുന്നു. ആ നടക്കുന്നതിനെ എന്തോ അവിവേകത്താൽ സങ്കല്പിച്ചു പോയതെല്ലാം മുമ്പിൽ ദേ വന്ന് പ്രത്യക്ഷമായി പോവുകയാണെന്ന് കണ്ട് ദൃശ്യങ്ങളിൽ ഒന്നും മനസ്സ് പതറരുത്, ദൃശ്യങ്ങളിൽ ഒന്നും മനസ്സ് വിശ്വസിക്കരുത്. ദൃശ്യങ്ങളെല്ലാം തന്റെ അജ്ഞാനത്തിന്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, തന്റെ അവിവേകത്തിന്റെ ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഇനി തിരുത്താൻ സാധ്യമല്ല, ഇത് നടന്നു കഴിഞ്ഞതാണ്. ഇനി ആകെ ചെയ്യേണ്ടത് ഇപ്പൊ ഇരിക്കുന്ന മനസ്സിനെ പക്വതയോടെ നല്ല വിവേകത്തോടുകൂടി ഇതുപോലെയുള്ള വലിയ വലിയ ഗ്രന്ഥം കയ്യിൽ കിട്ടിയപ്പോ അതിനനുസരിച്ച് മാറ്റുകയാണ് വേണ്ടത്. മനസ്സിനെ രാഗദ്വേഷ ചിന്തയില്ലാതെ ഒറ്റ ചിന്തയിൽ, ഇതിന് അത്രയും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ബ്രഹ്മമാണെന്ന് പല രീതിയിൽ വിശകലനം ചെയ്തല്ലോ. ബോധമാണ് സത്യം, ബോധം മാത്രമേ ഇവിടെയുള്ളൂ. ആ ബോധത്തെ കാണുന്ന ഈ ചലിക്കുന്ന പ്രകൃതിയെ വിശ്വസിക്കരുത്. ഇതിന് വിശ്വസിച്ചു പോയതാണ് തന്റെ ജന്മങ്ങൾക്ക് കാരണം. അതുകൊണ്ടാണ് ഈ ദുഷിച്ച ശരീരത്തിലിരിക്കുന്നത്. ഈ ശരീരം എന്തിനു കൊള്ളാം? ആ ശരീരം കൊണ്ട് ആകെ ഇനി ചെയ്യാൻ പറ്റുന്നത് സത്സംഗത്തിലിരിക്കാം, ഈ ബുദ്ധി കൊണ്ട് ഇതിനെ ഒന്ന് സങ്കല്പിക്കാം, മനസ്സുകൊണ്ട് പതുക്കെ അടങ്ങാം, എന്നിട്ട് ഈ സത്യത്തിനെ ഉള്ളിൽ ഏകാഗ്രപ്പെട്ട് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാം. അതല്ലാതെ ഈ ശരീരം കൊണ്ട് വേറെ ഒരു ചേഷ്ട കൊണ്ടോ ഇവിടെ ഒന്നും നേടാനില്ല എന്നറിയൂ. ഈ നടക്കുന്നത് മുഴുവൻ തന്റെ അവിവേകത്താൽ ഉണ്ടായ ഈ ശരീരത്തിന്റെ ഈ കാണുന്ന സൃഷ്ടി മനസ്സുണ്ടാക്കിയതാണ്. അപ്പോ വീണ്ടും അടുത്ത പറയാണ് ചിത്തോപാഖ്യാനം. അടുത്ത ഉപാഖ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് വായിക്കുമ്പോൾ ചിലർക്കൊന്നും ആദ്യമൊന്നും പിടികിട്ടുകയില്ലായിരുന്നു. എന്തായാലും ഇനി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചിത്തോപാഖ്യാന്റെ മുഴുവൻ ഞാൻ വായിക്കില്ല, കുറച്ച് പറഞ്ഞിട്ട് അതിന്റെ സത്വം മാത്രം പറയാം. വസിഷ്ഠൻ തുടർന്നു, ഹേ രാമ, കഥാകഥന രീതിയിൽ കൂടി ഞാൻ ചിത്തരഹസ്യം നിനക്ക് വെളിപ്പെടുത്തി തന്നു. ഈ ജഗത്തിൽ എല്ലാ ജീവികൾക്കും, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ ജീവികൾക്കും രണ്ട് ശരീരങ്ങളുണ്ട്. ഒന്ന് എന്തും അതിവേഗം സാധിച്ചു തരുന്നതും ചഞ്ചലവുമായ മനഃശരീരം, മറ്റേത് കാര്യമായി ഒന്നിനും പ്രയോജനപ്പെടാത്ത മാംസനിർമ്മിതമായ ബാഹ്യ ശരീരം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ പലർക്കും അറിവുണ്ട്, അതുകൊണ്ട് ഇനിയൊരു ശരീരമില്ലേ കാരണ ശരീരം എന്ന് തോന്നാം, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, ഇതിപ്പോ തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞു വരുന്നതാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ശരീരം ഉണ്ടെന്ന് അറിയണം. ഒന്ന് ഈ കാണുന്ന നികൃഷ്ടമായ ഒരു പ്രയോജനവും ഇല്ലാത്ത മാംസം കൊണ്ടുണ്ടാക്കിയ ഈ ശരീരം, അതായത് മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേധസ്, ശുക്ല ഇങ്ങനെ ഏഴ് ധാതുക്കളെ കൊണ്ടുണ്ടാക്കി അതിങ്ങനെ ദിവസം ദിവസം എന്ത് ചെയ്യുന്ന വെച്ചാൽ ജീർണിച്ച് ജീർണിച്ച് താഴെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരവും, പിന്നെ ഒരു ശരീരം നല്ല ചെറുപ്പമായിട്ട് ഉള്ളിൽ ഇരിപ്പുണ്ട്, അതിന് പ്രായഭേദങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിപ്പുണ്ട്, അതാണ് മനഃശരീരം, അതാണ് സൂക്ഷ്മ ശരീരം. മറ്റേത് കാര്യമായി ഒന്നിനും പ്രയോജനപ്പെടാത്ത മാംസനിർമ്മിതമായ ബാഹ്യ ശരീരം. രാമൻ ചോദിച്ചു, മഹർഷി, ജഡവും ആകൃതിയൊന്നും ഇല്ലാത്തതും സങ്കല്പപ്രധാനവുമായുള്ള ഈ മനസ്സിന്റെ കാര്യം അല്പം കൂടി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും.
രാമൻ ചോദിക്കുകയാണ്. കാരണം രാമന് പോലും നമ്മൾ ഇന്ന് ശ്രീരാമചന്ദ്രനെ ഭഗവാനായി കണ്ട് ആരാധിക്കുമ്പോൾ ഭഗവാൻ ജ്ഞാനിയായതുകൊണ്ടാണ്. ഭഗവാൻ പോലും ജിജ്ഞാസുവായിരുന്ന കാലത്ത് ഇത് അത്ര പെട്ടെന്നൊന്നും ഉള്ളിൽ പതിഞ്ഞിട്ടില്ല. പറഞ്ഞു 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 വാസിഷ്ഠന്റെ കാരുണ്യപൂർവമായ ഉപദേശം കൊണ്ടാണ്. നമ്മൾ തന്നെ ഈ വാസിഷ്ഠ എത്രാമത്തെ പ്രാവശ്യമായിരിക്കും കേൾക്കുന്നത്, എത്രാമത്തെ പ്രാവശ്യമായിരിക്കും വായിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എത്ര പ്രാവശ്യം ഇത് ആവർത്തിച്ച് കേൾക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഉറയ്ക്കാനുള്ളിൽ. അതുകൊണ്ട് യാതൊരു രീതിയിലും നമ്മൾ മടുക്കാതെ നമ്മൾ അതിനോട് ഞാൻ കേട്ടിട്ടുണ്ട്, നാല് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഇനി കേൾക്കണ്ട, അല്ല. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഇത് തെളിഞ്ഞു തെളിഞ്ഞു വരും. കാരണം അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്ന കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോ ഇത്ര അല്ല മനസ്സിലായി, ഇതല്ലല്ലോ മനസ്സിലായി. ആ അതായത് തന്റെ ഉള്ളിലിരിക്കുന്ന ബോധസത്യത്തിലാണ് ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴേ ഈ ചലനം വേഗത കുറച്ചു കുറച്ച് കൊണ്ടുവരികയാണ്. കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴേ അതിന്റെ യഥാർത്ഥ രൂപം പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത്. ഇപ്പൊ ഫാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, സ്പീഡ് കുറയ്ക്കും തോറും അതിന്റെ ലീഫ് എണ്ണ അറിയാൻ പറ്റുന്നത് പോലെ പൂർണമായി നിന്നാലേ അതിന്റെ പൂർണമായ സ്വരൂപം കാണാൻ പറ്റൂ. അതുപോലെ നമ്മളും ഇപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് വാസിഷ്ഠ വായിക്കുന്നതെങ്കിലും അതിന്റെ ചലനം കുറഞ്ഞു വരുന്നേ ഉള്ളൂ. പൂർണമായ ആനന്ദത്തിൽ വാസിഷ്ഠ വായിച്ചല്ല അറിയുന്നത്. എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഈ പൂർണമായ ചലനം ഈ കാണുന്നതിലെല്ലാം നിൽക്കുമ്പോൾ പൂർണമായ ആനന്ദവും വരും. അതുവരെ നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ രാമൻ ചോദിച്ച പോലെ ഒന്നും കൂടി പറഞ്ഞു തരൂ, ഒന്നും കൂടി പറഞ്ഞു തരൂ, ഒന്നും കൂടി ഈ മനസ്സിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരൂ, ഒന്നും കൂടി എനിക്കിതൊന്ന് വ്യക്തമായി പറഞ്ഞു തരൂ, എന്റെ ചിത്തം ശുദ്ധമാകുന്നത് വരെ ഞാൻ ഈ കഥകളൊന്ന് കേട്ടോട്ടെ എന്നാണ്. അതുകൊണ്ട് വാസിഷ്ഠം കേൾക്കുന്നത് കൊണ്ട് ഒരു രീതിയിലും അരസികത്വമോ മടുപ്പോ തോന്നാതിരിക്കട്ടെ. അത് തന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ വീണ്ടും പറയാണ്, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ബോധസ്വരൂപമായ ആത്മതത്വം അനന്തമാണ്. അതായത് ബോധസ്വരൂപമായ ആത്മതത്വത്തിനെ നിനക്ക് അറിയാൻ പറ്റില്ല, അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നതും അനന്തവുമാണ്. സർവശക്തിമത്താണ് ആ ബോധമാണ് ഇവിടെ ഏറ്റവും വലിയ സർവശക്തൻ. സർവവ്യാപിയാണ്, അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ സങ്കല്പശക്തി രൂപം കൊള്ളുന്നതാണ് മനസ്സ്. സങ്കല്പശക്തി എന്ന് പറഞ്ഞാൽ ഒരു അല്പം. അതുകൊണ്ടാണ് നമ്മളിപ്പോ പറയുന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ ആ നിറഞ്ഞു നിൽക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പ്രപഞ്ചം പോലും ബോധവസ്തുവിൽ ഒരു അല്പം മാത്രമേ ഉള്ളൂ എന്നാണ്. അതിന്റെ അർത്ഥം ആ ഭഗവാന്റെ ഉള്ളിൽ ഒരു ശകലം ഒന്ന് ചരിച്ചതാണ് നമ്മൾ ഈ കാണുന്ന ഈ അഖണ്ഡ കോടി ബ്രഹ്മാണ്ടം. അപ്പൊ വസ്തു എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കൂ. എങ്ങനെ ഇരിക്കാൻ നിന്റെ ഉള്ളിൽ എങ്ങനെ നീ കാണുന്നു അത് തന്നെ ബോധം. എന്താണ് എന്തിനാ ഇതിനെ കണ്ട് പേടിക്കുന്നത്? നീ തന്നെ അത് ഉണ്ട് എന്ന് അങ്ങനെ കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ അത് തന്നെ ഭഗവാൻ. അതിന്റെ ഒരല്പമാണ് നിന്റെ സങ്കല്പത്തിന്റെ അഖണ്ഡ കോടി ബ്രഹ്മാണ്ടം. അതുകൊണ്ട് ഇത് കേട്ട് ഭയക്കരുത്, അവനവനിൽ ഇതിനെ അനുഭവിക്കണം. ഇത് താൻ തന്നെയാണ്. തന്റെ ഉള്ളിലെ ബോധത്തിനെ മറ നീക്കി കണ്ടാൽ ഒരതിശയമില്ല, അത് ആനന്ദമാണ് സ്വരൂപം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന. അതിൽ കാണുന്ന ഈ പ്രപഞ്ചമാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി അതീതമൊക്കെ. അതുകൊണ്ട് ഇവിടെ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, വസ്തു കണ്ടാൽ ആശ്ചര്യമല്ല ആനന്ദം ഉണ്ടാകും. അപ്പൊ പറഞ്ഞു ഈ മനസ്സ് എങ്ങനെയാണ് ഉണ്ട് ഇല്ല എന്നിങ്ങനെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അനുഭവങ്ങളുടെ മധ്യേ ഇങ്ങനെ ഓടി നടക്കുന്ന ചഞ്ചലമായ ഒരു പദാർത്ഥം. അപ്പൊ ഇതിനെ വാസിഷ്ഠം കുറേ വിശദീകരിച്ച് ഒരു ഏതോ ഒരു ശരീരം ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ടും അതിങ്ങനെ പല പല സ്ഥലത്ത് കദളി വനങ്ങളിലും അങ്ങനെ വലിയ വലിയ കിണറുകളിൽ വീഴുന്നതായിട്ടും പിന്നെ ചിലതെല്ലാം പച്ചിലക്കാടുകളിൽ ഓടി രമിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെന്താണ്? ഈ സത്യം അറിയാത്ത ജീവനാണ്. സത്യം അറിഞ്ഞാൽ എന്തു പറ്റും? അവിടെ അപ്പോ വഴിയില് ഇങ്ങനെ ഓടി നടക്കുമ്പോ ഒരു വിവേക പുരുഷൻ, അതായത് ഇപ്രകാരം ഇങ്ങനെ മുതുകത്തടിച്ചും ഓടിയും ചെന്ന് വീണും ഒക്കെ ഒരു പുരുഷൻ ഇങ്ങനെ സ്വകാര്യം നടത്തുമ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരം കണ്ട് ഒരു വിവേക പുരുഷൻ അയാളെ വഴിക്ക് തടഞ്ഞു നിർത്തി ചോദിക്കും, നീ ആരാണ് എന്ന് ചോദിക്കും. ഈ വിവേക പുരുഷനാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വാസിഷ്ഠമൊക്കെ. നിത്യാനിത്യ വിവേകത്തോടുകൂടി വൈരാഗ്യത്തോടുകൂടി ഈ ശബദമാദികളെ ശീലിച്ചാൽ നമ്മൾ അവസാനം മുമുക്ഷുത്വം ജീവൻ മുക്തിയിലെത്തും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതുകൊണ്ടാണ് സത്സംഗത്തിന് ഇത്ര പ്രാധാന്യം. ഒരു ദിവസത്തിൽ ഉണർന്നിരിക്കുമ്പോൾ എത്ര നേരം ഈ സത്സംഗത്തിൽ ഓർമ്മ കൊണ്ടോ അല്ലെങ്കിൽ അതായത് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടോ ഒക്കെ സത്സംഗത്തിൽ ഇരുന്നാൽ ഇന്ദ്രിയങ്ങളുകൊണ്ട് കേൾക്കുകയോ ഒക്കെ ചെയ്താൽ ഈ സത്യം ബോധ്യപ്പെടും. അത് തന്നെ വിവേക പുരുഷൻ. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ വിചാരിച്ചോണെ എന്നെ ഒരു വിവേക പുരുഷൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്, എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വിവേക പുരുഷൻ ചോദിച്ചു, അയാളെ വഴിക്ക് തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, നീ ആരാണ്? എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ? നിനക്ക് എന്താണ് ആഗ്രഹം? ക്ഷീണിതനായി എന്തിനിങ്ങനെ ചുറ്റി ഓടുന്നു? ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു,
മുനെ ഞാൻ ആരുമല്ല, ഇതൊന്നുമല്ല, ഞാൻ എന്തോ ചെയ്യുന്നു, നിങ്ങൾ എന്തിനെ എന്നെ തടഞ്ഞു നിർത്തി, നിങ്ങൾ എന്റെ ശത്രുവാണ്, നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞു, ഞാൻ നശിച്ചു, എനിക്ക് ദുഃഖവും സുഖവും ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞ് വാടിക്കുഴഞ്ഞ തന്റെ അവയവങ്ങളെ നോക്കി ദീനദീനം മഴയ്ക്ക് മുമ്പുള്ള മേഘത്തിനു തുല്യം ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് കരച്ചിലൊക്കെ മതിയാക്കി തളർന്നു വീഴാറായ തന്റെ അവയവങ്ങളെ നോക്കി പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിക്കു ശേഷം വിവേകപുരുഷന്റെ മുൻപിൽ വച്ച് തന്നെ സംഭ്രമത്തോടുകൂടി അയാൾ തന്റെ അവയവങ്ങളെ ഓരോന്നോരോന്നായി ദൂരെ വലിച്ചെറിയാൻ തുടങ്ങി. ആദ്യം അതിദാരുണമായ അയാളുടെ തല വീണു. അതിനുശേഷം ആ കൈകൾ, മാറിടം, വയറ്, എല്ലാം നിലം പതിച്ചു. അങ്ങനെ അതിവേഗം ഓരോന്നോരോന്നായി തന്റെ അവയവങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിയതിയെ പിന്തുടർന്ന് അയാൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. അതുകൊണ്ട് ഇതൊന്ന് കേട്ടു നോക്കൂ, ഇത് നമ്മളല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. വിവേക പുരുഷനെ കണ്ട നമ്മുടെ ഭാവമാണിത്. ആദ്യം നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആദ്യം പിടിച്ചു നിർത്തിയ പറഞ്ഞു, നിങ്ങൾ എന്നെ എന്തോ, ഞാൻ ആരുമല്ല, ഇതൊന്നുമല്ല, ഞാൻ എന്തോ ചെയ്യുന്നു, നിങ്ങൾ എന്നെ എന്തിനു തടഞ്ഞു നിർത്തി, നിങ്ങൾ എന്റെ ശത്രുവാണ്. ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ സത്സംഗത്തിൽ ഇരിക്കാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില ന്യായീകരണങ്ങളാണ് ഇതൊക്കെ. അതായത്, നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞു, ഞാൻ നശിച്ചു, എനിക്ക് സുഖവും ദുഃഖവും, നമ്മുടെ ജീവനാണിത്. അതായത് വിവേകം വന്ന ജീവൻ പിന്നെ അവിടെ നിൽക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളിവിടെ പറയുന്നത് നിത്യാനിത്യ വിവേക വൈരാഗ്യങ്ങളെയൊക്കെ ചെയ്യാൻ ഒരു ജീവൻ അവിടെ കാണും. അവസാനം ജീവൻ മുക്തിയിൽ, മുമുക്ഷുത്വത്തിൽ അവൻ മാറിയില്ലെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടില്ല. പലരും ആധ്യാത്മികമായ ഈ യാത്ര തുടങ്ങി കുറെ കാലം കഴിഞ്ഞ് എവിടെയോ നിന്നിട്ട് അവിടെ തന്നെ നിൽക്കും, പിന്നെ മുമ്പോട്ട് പോയില്ല. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഈ ഞാൻ പോകാത്തത് കൊണ്ടാണ്. ഈ ഞാനിനെയാണ് ഇവിടെ പറഞ്ഞത്. ആ ഞാൻ എന്ത് ചെയ്യണം? സകല അവയവങ്ങൾ അതിന്റെ തല ആദ്യം വീഴണം എന്നാണ്. കണ്ടോ, ഇവിടെ പറഞ്ഞു, സംഭ്രമത്തോടുകൂടി അയാൾ തന്റെ അവയവങ്ങളെ ഓരോന്നോരോന്നായി ദൂരെ വലിച്ചെറിയാൻ തുടങ്ങി. ആദ്യം അതിദാരുണമായ അയാളുടെ തല വീണു. ഇനി നമ്മൾ മഹാബലിയുടെ തലയിൽ എന്തിനാണ് വാമനം ചവിട്ടിയതെന്ന് മനസ്സിലാവും. കാരണം ഈ ഞാൻ പോയില്ലെങ്കിൽ എന്ത് മുക്തി? ജീവൻ മുക്തിയാണ് വേണ്ടത്. ജീവൻ എന്തായിട്ടാണ് തന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കൂ, ഞാനായിട്ടാണ് ഇരിക്കുന്നത്. ഞാനാണ് ജീവൻ. പക്ഷെ ആ ജീവനാണ് ഇവിടെ ഇരുന്ന് സത്സംഗത്തിൽ ഇരിക്കുന്നത്. എന്തിനിരിക്കുന്നു? ആ വഴി പോവാണ് നമ്മൾ. ഭഗവാന്റെ അടുത്തെത്താനുള്ള യാത്രയാണ്. പക്ഷെ ഭഗവാന്റെ അടുത്തെത്തിയാൽ ഈ ഞാൻ എന്ന തോന്നലും മാറണം. അത് മാറ്റിയില്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് നിന്ന് മാറി മാറി നിൽക്കുകയുള്ളൂ, വേറെ വേറെ ആയിട്ട് നിൽക്കും. ജീവൻ മുക്തി വേണമെങ്കിൽ ഈ ജീവൻ ഈ ശരീരത്തിൽ ഇരിക്കവേ തന്നെ മരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അതിന്റെ തല പോകണം. ഞാൻ എന്ന അഹന്ത അവിടെ ഇല്ലാതാകണം. അതിനാണ് ഓരോ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആധ്യാത്മിക പഠനം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ജീവന്റെ അഹങ്കാരം കൂടുകയുള്ളൂ. എനിക്ക് അതറിയാൻ, ഇതറിയാം, കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്നിടത്ത് പോകണം, തീർത്ഥാടനം നടത്തണം. ആദ്യം ജീവൻ മുക്തി വരണമെങ്കിൽ ഈ സത്യം ഒന്ന് അറിയൂ. ഞാൻ ആര് എന്ന വിചാരം ചെയ്യേണ്ടത് ഞാനിനെ ഇല്ലാതാക്കാനാണ്, അല്ലാതെ ഞാനിന്റെ ഡെഫിനിഷന് വേണ്ടിയല്ല. ഞാൻ ആര് ആരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ അതാകുന്നു, ഇതാകുന്നു എന്ന് പറയരുത്. പകരം ഞാൻ ആരാണ് ഭഗവാനെ? ഞാനില്ല. അതുകൊണ്ടാണ് ഇവിടെ അയാൾ പറഞ്ഞത് ഞാനില്ല. എനിക്ക് അയാളുടെ തല വീണു, അതിനുശേഷം കൈകൾ, മാറിടം, വയറ്, എല്ലാം നിലം പതിച്ചു. ഇങ്ങനെ അതിവേഗം ഓരോന്നോരോന്നായി തന്റെ അവയവങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിയതിയെ പിന്തുടർന്ന് അയാൾ എങ്ങോട്ടോ പോയി മറഞ്ഞു എന്നാണ്. അപ്പൊ വിവേക പുരുഷൻ പിടിച്ചു നിർത്തിയ ജീവനാണെങ്കിൽ ഈ സത്യം അറിഞ്ഞ് ശരീരത്തിനെ വേണ്ട എന്ന് കരുതും. ശരീരമല്ല താൻ, അജ്ഞാനം കൊണ്ടുണ്ടായ ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് നിയത കർമ്മം എന്താണോ ചെയ്യേണ്ടത് ഈ ശരീരത്തിലിരുന്ന് ചെയ്ത് ആ ഞാൻ എന്നതിനെ ഇല്ലാതാക്കും. ഇനി നമ്മുടെ ആയുസിന്റെ ബാക്കി എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനിനെ ഇല്ലാതാക്കാനാണ്. ഞാൻ ആര്, ആരെന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം, വേറൊന്നുമില്ല. ഞാൻ ആരെന്ന് ചോദിക്കുകയോ ഈ കാണുന്നത് മുഴുവൻ സർവം ബ്രഹ്മമയോ എന്ന് വിചാരം ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ബാക്കി ആയുസ് നീട്ടിക്കൊണ്ടുപോവാ. അതിനപ്പുറത്ത് വേറെ ഒന്നും ഇനി ഇതിൽ ചെയ്യാനേ ഇല്ല. ഇനി വേറൊന്ന് പറയാം. മറ്റൊരിക്കൽ ആ വിവേക പുരുഷൻ അതുപോലെ തന്നെ സ്വയം പ്രഹരിച്ച് പര്യാകുലമതിയായി കറങ്ങിയോടുന്ന മറ്റൊരു പുരുഷനെ കണ്ടു. അവനെയും അദ്ദേഹം മുൻപെന്ന പോലെ തടഞ്ഞു നിർത്തി ചോദിച്ചു. അവനും ക്രമേണ കരഞ്ഞ് ചിരിച്ച് അവയവങ്ങളെ ഓരോന്നോരോന്നായി ഉപേക്ഷിച്ച് എങ്ങോ പോയി മറക്കും. പിന്നൊരിക്കൽ ആ വിവേക പുരുഷൻ അതുപോലെ തന്നെ അന്ധനായി ഓടി ഓടി അന്ധകൂപത്തിൽ ചെന്ന് വീണ മറ്റൊരു പുരുഷനെ കാണുകയുണ്ടായി. അവിടെ നിന്നെണീറ്റിരുന്ന അവനെ കാണാനായി അദ്ദേഹം വളരെ നേരം അവിടെ പ്രതീക്ഷിച്ചിരുന്നു. വളരെ പ്രതീക്ഷിച്ചിട്ടും ആ ചടൻ ആ കൂപത്തിൽ നിന്നും കരകയറിയതായി കണ്ടില്ല. വീണ്ടും അതുപോലെ ഓടി ഓടി പതിക്കുന്ന മറ്റൊരുവനെ കണ്ടു. അവനെയും തടഞ്ഞു നിർത്തി അദ്ദേഹം വേണ്ട പോലെ ചോദ്യം ചെയ്തു. അവനാകട്ടെ വിവേക പുരുഷനെ അധിക്ഷേപിച്ച് വഴിയിൽ നിന്നും തള്ളി മാറ്റി അവന്റെ പതിവ് കർമ്മ പരിപാടി തന്നെ തുടർന്നു. ഇങ്ങനെ ആ കൊടുങ്കാട്ടിൽ അനേകം അനേകം പുരുഷന്മാർ പരിഭ്രാന്തരായി വീണും എണീറ്റും ഇന്നും സഞ്ചരിക്കുന്നത് കാണാനുണ്ട്. ആ മഹാവനം ഇപ്പോഴും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആ കാട് അതിഭീഷണമാണ്. പലതരം മുള്ളും കുണ്ടും കുഴിയും കൊണ്ട് നിറഞ്ഞതാണ്. ആ ഘോരകാനനം കൂരിരിട്ടുകൊണ്ട് നിറഞ്ഞതാണ്. പുരുഷന്മാർ അവിടെ എത്തി വിവേക വിജ്ഞാനം കൊണ്ട് നിർവൃതരാകാതെ അതൊരു പൂന്തോട്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നു.
ഇനി ഇത്രയും കേട്ടപ്പോ നമുക്ക് മനസ്സിലായി കാണും ഇത് എവിടെയാണ് ആരാണ്, ചുറ്റുമുള്ളവരെയൊക്കെ കാണുന്നുണ്ടല്ലോ ഈ തട്ടിക്കളഞ്ഞിട്ട് ഓടിപ്പോവുകയും അതുപോലെ തന്നെ ഈ വലിയ കിണറുകളിൽ, അതായത് ഇപ്പൊ പറഞ്ഞ അന്ധകൂപത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളും വിവേകം കൊണ്ട് നമ്മൾ സത്യം അറിയാനുള്ള കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓടി നിലംപതിക്കുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ഒരു വലിയ ശാസ്ത്രമാണ് ഇപ്പൊ ഇവിടെ ചെറിയ തത്വം കൊണ്ട് പറഞ്ഞു വെച്ചത്. ഇനി ചോദിക്കാണ് രാമൻ, അല്ലെങ്കിൽ ബ്രഹ്മൻ, ആ കൊടുങ്കാട് ഏതാണ്, എവിടെയാണ്, ആ പുരുഷന്മാർ ആരാണ്, എന്ത് നേടാനാണ് അവരുടെ യജ്ഞം? ഇത് നമ്മൾ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കി വെക്കണം. വീരനായ ഹേ രഘുനാഥ, വസിഷ്ഠൻ പറയാൻ, ഞാൻ എല്ലാം പറയാം കേട്ടോളൂ. ഓരോ പ്രാവശ്യം രാമനെ സംബോധന ചെയ്യുമ്പോഴും വിചാരിച്ചുകൊള്ളണം, എത്ര തത്വം എത്ര ഗഹനമാണോ അതുപോലെ വിളി വരും. ഈ തത്വമൊക്കെ സത്യത്തിൽ വീരന്മാർക്ക് മാത്രമേ പിടികിട്ടുള്ളൂ. നമ്മളിപ്പോ ഈ ചിത്തോപാഖ്യാനം മുമ്പൊക്കെ വായിച്ചു കാണും. ചിത്തോപാഖ്യാനം വേണ്ട പോലെ പിടികിട്ടണമെങ്കിൽ നിനക്ക് നല്ല ധീരത വേണം, നല്ല വീരനായി ഈ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കള്ളമാണ് എന്ന് ഉള്ളില് ഉറപ്പിക്കണം. അതിനാണ് ധീരത വേണ്ടത്. അല്ലാതെ ഈ കണ്ടതിനെ വീണ്ടും വീണ്ടും കണ്ടതിൽ ഓടി നടക്കാൻ ഇവിടെ പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ആർക്കും ആവശ്യമില്ല. ആരോടും പറയണ്ട ഇതുപോലെ ജീവിച്ചോളൂന്ന്. അതൊരു പൂച്ചയും പട്ടിയൊക്കെ അങ്ങനെ ജീവിക്കുന്നുണ്ട്. മനുഷ്യരെന്ന് പറഞ്ഞാൽ വീരന്മാരായിരിക്കണം, ധീരന്മാരായിരിക്കണം. അതുകൊണ്ടാണ് സച്ചിത് അമൃത മഹമെന്ന് തെളിഞ്ഞ് ധീരനായി എന്ന് പറയുന്നത്. അവിടെയാണ് വീരത്വവും ധീരത്വവും ഒക്കെ. അല്ലാതെ ഈ പറഞ്ഞതുപോലെ വേറെ പ്രയോഗമാർഗത്തിലല്ല. അപ്പോ ഇവിടെ പറയാണ്, ഹേ വീരനായ രഘുനാഥ, ഞാൻ എല്ലാം പറയാം കേട്ടോളൂ. ആ കൊടുങ്കാടോ അതിലെ പുരുഷന്മാരോ ദൂരത്തല്ല, അനന്തവും അഗാധവുമായ ബോധാകാശത്തിലെ ശൂന്യമായ സംസാര കോലാഹലം തന്നെയാണ് ആ മഹാവനം. ഈ കാണുന്ന ലോകമാണത്. അവിടെ വലിയ ആകൃതി കൈകൊണ്ട് ഓടി നടന്ന് ദുഃഖത്തിലാണ്ടുഴലുന്ന പുരുഷന്മാർ മനസ്സുകളല്ലാതെ മറ്റാരുമല്ല. വിവേകമാണ് അവരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത വിവേക പുരുഷൻ. വിവേകം മനസ്സുകളെ ചിന്തിപ്പിച്ച് ജ്ഞാനമാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നു. അല്ലയോ രാമ, വിവേകത്തിന്റെ ഫലമായി ചില മനസ്സുകൾക്ക് ബോധോദയമുണ്ടായി അവ ഉപശമിക്കുന്നു. ചില മനസ്സുകൾ വിവേകത്തെ തീരെ ഗണിക്കുന്നതേയില്ല. വിവേകത്തെ തിരസ്കരിക്കുന്നത് നിമിത്തം അവ വീണ്ടും വീണ്ടും അന്ധകൂപങ്ങളിൽ തന്നെ പതിക്കുന്നു. അന്ധകൂപങ്ങൾ നരകങ്ങളാണ്. കടലീവനം സ്വർഗം, പച്ചിലക്കാടുകളാകട്ടെ മനുഷ്യലോകമാണ്. ഇങ്ങനെ മഹാപാതകം അനുഷ്ഠിക്കുന്ന മനസ്സുകൾക്ക് പലപ്പോഴും നരകത്തിൽ തന്നെ ചിരകാലവാസം വേണ്ടിവരുന്നു. അതുകൊണ്ടാണ് അന്ധകൂപത്തിൽ നിന്ന് വെളിയിൽ വരുന്നില്ല, എത്ര പ്രതീക്ഷിച്ചു നിന്നിട്ട് കയറി വരുന്നില്ല, അവിടെ തന്നെ കിടക്കും. എന്നിട്ട് ഓരോ ശരീരം തീരുമ്പോ അടുത്ത ശരീരം എടുത്ത് അതിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഭർത്തൃ പുത്ര കളത്രാദി ബന്ധങ്ങൾ കൊണ്ട് ഏഷണാദൂഷിതമായ മനുഷ്യജീവിതം ദുഃഖമായതുകൊണ്ട് മുള്ളു നിറഞ്ഞ പച്ചിലക്കാടിന് തുല്യമെന്ന് പറയേണ്ടതില്ലല്ലോ. അതായത് പച്ചിലക്കാട് എന്ന് പറഞ്ഞാൽ മുള്ളുകളാണ് കൂടുതൽ. വിവേക പുരുഷനെ ദുഷ്ടബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്ന പുരുഷന്മാർ ആത്മജ്ഞാനത്തിന് പുറംതിരിഞ്ഞ് സ്വവിവേകത്തെ തന്നെ തിരസ്കരിക്കുന്ന മനസ്സുകളാണ്. അതായത് വീണ്ടും വീണ്ടും ലജ്ജാഹീനങ്ങളായിട്ട് ഇവിടെ വലിയ വലിയ തത്വം പറഞ്ഞിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഈ പറഞ്ഞ കൂട്ടര്. കാരണം അവര് ഈ പറഞ്ഞ വിവേക പുരുഷനെ ദുഷ്ടബ്രാഹ്മണൻ, അതായത് ബ്രഹ്മത്തിനെ അറിയുന്നവനെയാണ് ബ്രാഹ്മണൻ എന്നറിയുന്ന. അവരെയൊന്നും കണക്ക് കൂട്ടുന്നേയില്ല. താനാണ് വലിയ ആളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത പറയാണ്, എന്നെ കണ്ടു കളഞ്ഞു, ഞാൻ നഷ്ടമായി, നീ എന്റെ ശത്രുവാണെന്നൊക്കെ പറഞ്ഞ ആദ്യം വിവേക പുരുഷനെ നിന്ദിച്ചത് മമതാബദ്ധമായ മനസ്സിന്റെ സംശയം നിറഞ്ഞ പരിദേവനങ്ങളാണ്. അത് കഴിഞ്ഞിട്ടോ പുരുഷന്റെ നിലവിളിയും മറ്റും ലോകഭോഗങ്ങൾ വിട്ടുപോകുമ്പോഴുള്ള മനസ്സിന്റെ രോദനങ്ങളാണ്. വിവേകം പൂർണ്ണമാകാതെ വ്യക്തമായ വസ്തുബോധം വരാതെ ലോകഭോഗങ്ങൾ വിടേണ്ടി വരുന്ന മനസ്സിന് ഈ രോദനം സ്വാഭാവികമാണ്. വ്യക്തമായ വസ്തുബോധം വന്ന മനസ്സിന്റെ സന്തോഷ പ്രകടനമാണ് ചിരിയും ആനന്ദവും. അതുകൊണ്ടാണ് ഊർവാരൂപമായ ബന്ധനാഥെന്ന് പറഞ്ഞപ്പോ നല്ല ഉണങ്ങിയതിന് ശേഷമാണ് ഇത് വിട്ടുവരുന്നത്. അല്ലെങ്കിൽ പച്ചയ്ക്ക് പറിച്ചെടുത്തു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. നമ്മളും അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം വിചാരം ചെയ്തുകൊള്ളണം, സത്യം അറിയേണ്ട നിയതി ഇവിടെ നടക്കേണ്ടത് ആരാലും ഒരാളാലും നിർവചനീയമല്ല. ആർക്കും എപ്പോഴാണ് ഇത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു പക്ഷേ സകലതും പിടിച്ചു വലിച്ച് കളഞ്ഞിട്ടായിരിക്കും ഭഗവാൻ കൊണ്ടുപോയി ഇതിനകത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് അതുപോലും നമുക്ക് എല്ലാം ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ട് പോകാം, സത്യത്തിലോട്ട് തിരിയാം, എല്ലാം ഞാൻ തീരുമാനിക്കുന്ന പോലെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു ഭഗവാനെ ഇനി കൂടെ വരാം, അതൊന്നും നടക്കില്ല. നിന്റെ സങ്കല്പങ്ങൾ ഭ്രമമായിരുന്നു, ആ ഭ്രമത്തിന് ഒരു ക്രമവും ഇല്ലായിരുന്നു. അവിടെ നീ എന്തൊക്കെയോ സങ്കല്പിച്ചു, അതിനനുസരിച്ചാണ് ഈ കാണപ്പെട്ടതെല്ലാം വന്നത്, സൃഷ്ടി വന്നത്. അതിൽ ഭഗവാൻ മാത്രമേ അറിയാവൂ. ഭഗവാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന സത്യമായ പരമമായ കാരണം, ആ കാരണത്തിനെ അറിയാവൂ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അതിനനുസരിച്ചാണ് നിന്റെ ജീവിതം മുമ്പോട്ട് വരുന്നത്. അതിന് നിന്നെ ഈ സമയത്താണ് നിന്നിൽ വിവേക പുരുഷൻ ഉദിക്കുന്നതെങ്കിൽ ചിലപ്പോ സകലതിനെയും പിടിച്ച് വലിച്ച് കളഞ്ഞിട്ടായിരിക്കും നിന്നെ പിടിച്ചോണ്ട് പോകുന്നത്.
അപ്പൊ അത് കണ്ടിട്ട് ഭഗവാന് ശരണാഗതി ചെയ്യൂ, എന്ത് നഷ്ടപ്പെടുമ്പോഴും ദുഃഖിക്കാതിരിക്കൂ, കാരണം ഈ നഷ്ടപ്പെട്ടതെല്ലാം വെറും ദൃശ്യങ്ങളാണ്, വെറും പടങ്ങളാണ്. ഇത് പൊക്കോട്ടെ, കിട്ടുന്നത് ആരെയാണ്? ഭഗവാനെ. അനന്തമായ ആനന്ദമാണ്. ഇനി ഒരിക്കലും ഈ ജീവിതത്തിൽ ജനിച്ച് വരരുത്, കാരണം വന്നു കഴിഞ്ഞാൽ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ മുഴുവൻ സത്യം അറിഞ്ഞ വിവേകികളോട് മാത്രം പറയുന്നതാണ്, അല്ലാതെ സത്യം അറിയാത്തവർ ഇത് കേട്ടു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചേക്കും. കാരണം ഇതിൽ അവർക്ക് വലിയൊരു തോന്നും, എന്തത് വന്ന എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളിത് കേൾക്കാൻ പാകമായിട്ടില്ല. പാകമായവരാരാണ്? ഈ സത്യത്തിനെ വിശേഷേണ ബുദ്ധിയിൽ നല്ലവണ്ണം വിചാരം ചെയ്തറിഞ്ഞ് വളരെ ശാസ്ത്രീയമായിട്ട് ഉപനിഷത്തിനെ വാസിഷ്ഠം ഇത്രയും നേരം പറഞ്ഞ ഉപാഖ്യാനങ്ങളിലൂടെ കടന്നു വന്ന് ഉള്ളില് യുക്തി വിചാരം ചെയ്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണിത്. കാരണം അവരാണ് ശാസ്ത്രീയമായി സത്യം അറിയാൻ ശ്രമിക്കുന്നവർ. ആ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മനുഷ്യജന്മ അവരാഗ്രഹിക്കില്ല, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. അതുകൊണ്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട, ഈ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും വരരുത്. അതുകൊണ്ടാണ്, കാരണം ഈ പറഞ്ഞത് നീ കാണുന്നതിലാണ് നിനക്ക് ഭ്രമം, കാണാത്ത ഒരു രഹസ്യം കാരണം ഉള്ളിലുണ്ട്. ആ കാരണമാണ് തീരുമാനിക്കുന്നത് നിനക്ക് സമയമായോ ഇല്ലയോ, നിന്റെ എന്തെല്ലാമാണ് ഞാൻ പിടിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഭഗവാനെ പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ ഒരുപാട് ആരാധിച്ചാൽ ഭഗവാൻ എല്ലാം പിടിച്ചെടുത്താണ് അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുണ്ടാക്കി. പക്ഷെ അത് തത്വാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ നീ ലോകഭോഗങ്ങളെ മുഴുവൻ വെറുക്കണം, അതുകൊണ്ട് നിനക്ക് ദുഃഖം ഉണ്ടാവണം, ഇതിൽ വിശ്വസിച്ചാൽ ഇനി അപകടമാണെന്ന് നീ സ്വയം കണ്ടെത്തണം, എന്നിട്ട് തനിയെ ഇതിനെ ഉപേക്ഷിക്കണം. ഇതാണ് വൈരാഗ്യം, ഇതാണ് നിത്യാനിത്യ വിവേക വൈരാഗ്യം. വിവേക പുരുഷൻ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നതാണ് വൈരാഗ്യം. ഇതിലൊന്നും നമുക്ക് യാതൊരു രീതിയിൽ അർത്ഥം തോന്നില്ല, ഇതൊക്കെ കള്ളം കള്ളം കള്ളം, ഓരോ സെക്കൻഡും അത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലും വൈരാഗ്യം നല്ലോണം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടികിട്ടും. ഈ പറയുന്നത് വിരക്തി വരുമ്പം ഒരു സെക്കൻഡ് ഒഴിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് കള്ളം കള്ളം കള്ളം. അതിനുവേണ്ടി ഭഗവാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. വിരക്തി വരാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സകലരെയും വെറുപ്പിക്കും, സകലരാലും നമ്മളെയും വെറുപ്പിക്കും. ഇത് ആർക്കെങ്കിലും അനുഭവമാണെങ്കിൽ എടുത്തോളൂ, വന്നു കഴിഞ്ഞു, ആള് വന്നു കഴിഞ്ഞു കൊണ്ടുപോവാൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വിവേക പുരുഷൻ വന്നു കഴിഞ്ഞു, വാമനാവതാരം വന്നിരിക്കുകയാണ് മൂർത്തി. എന്തിനാണ് മഹാബലിയെ പിടിച്ചു കെട്ടിയിട്ട് സകലതും പിടിച്ചു പറിച്ച് സകലതിനെയും തന്റേതാക്കി തീർത്തിട്ട് മഹാബലിയെ ഇല്ലാതാക്കി കളയും? മഹാബലി എന്ന ശരീരത്തിനെ ഇല്ലാതാക്കിയിട്ട് മഹാബലി എന്ന ആ ജീവാംശത്തിനെ ഭഗവാൻ തന്റേതാക്കി തീർത്ത് കൊണ്ടുവയ്ക്കോളൂ. ഇതിനുവേണ്ടി കാത്തിരിക്കൂ, എന്തിനു വിഷമിക്കണം? ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഇനി വിഷമിക്കരുത്. ആയുസ് തീരുന്നത് വരെ ഇത് മുഴുവൻ ഭഗവാന് ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹമാണെന്ന് കണ്ടുകൊള്ളൂ. അതുകൊണ്ടാണ് വാസിഷ്ഠത്തിൽ ഇത് അറിയാൻ പറ്റുന്നത്. ഇനി പറയുന്നു, വ്യക്തമായ വസ്തുബോധം നേടി സംസാരഭ്രമം കൈവിടിയുന്ന മനസ്സ് സങ്കല്പാത്മകമായ സ്വരൂപം വിട്ടകലുന്നു. അതായത് നല്ല വസ്തുബോധം ഉണ്ടെങ്കിൽ സംസാരഭ്രമം മനസ്സ് കൈവടി. ഇപ്പൊ ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്ത അതാണ് സങ്കല്പാത്മകമായ സ്വരൂപത്തിന് വിട്ടകലും. എന്ന് വെച്ചാൽ സങ്കല്പിച്ചൊരു ജീവനെ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഇന്ന ആളാണെന്നോ, അത് പതുക വിട്ടകലും. ഞാൻ അങ്ങനെ ഒന്നുമല്ല എന്ന് പറയും. തുടർന്ന് ഉള്ളിൽ ആത്മാനന്ദം പിഴുകി വരും. ഈ ഭ്രമപുരുഷനെ വിവേക പുരുഷൻ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിരർത്ഥകമായ സംസാര ക്ലേശത്തിൽ മുഴുകുന്ന മനസ്സ് ബലാൽ വിവേകം അംഗീകരിക്കുന്നു എന്ന് താല്പര്യം. ഈ കാണുന്നതിലെല്ലാം ഞാനിപ്പോ ചോദിച്ച പോലെ ബലാൽ അംഗീകരിക്കും. കാരണം മുമ്പിൽ കാണുന്ന നല്ല സന്തോഷം എന്തൊക്കെയോ പുത്ര കളത്രാദികളൊക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും ആ മനസ്സ് പിടിക്കുകയില്ല. അത് കാണുമ്പോഴെല്ലാം ഉള്ളിലിരുന്ന് ആ നിമിഷം പ്രതി, അതാണ് പറഞ്ഞത് പ്രതിബോധ വിദിതം മതം, ഓരോ നിമിഷവും ആ ബോധം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് കള്ളം കള്ളം, ഇതെല്ലാം പച്ചക്കള്ളം, ജഗത് മിഥ്യ. ഇത് തന്നെ നമ്മുടെ അനുഭവം. ഇതിന്റെ പൂർണമായ ആനന്ദമാണ് ബ്രഹ്മാനുഭവം. ഇതിന്റെ തുടക്കമാണ് വൈരാഗ്യം. ഭഗവാൻ ചോദിക്കല്ലേ, എല്ലാരും ചോദിക്കല്ലേ, ഭഗവാനെ എങ്ങനെ അറിയും എന്താണ് ബ്രഹ്മാനുഭവം? വൈരാഗ്യമേവ സുഖം, ആദ്യം വരുന്ന വൈരാഗ്യമാണ്. വൈരാഗ്യം വരുമ്പോ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദം ഉള്ളിൽ വരും. ഇത് വരാതെ വൈരാഗ്യം ആർക്കെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ അത് യഥാർത്ഥ വൈരാഗ്യം അല്ല. അത് വന്നിരിക്കുന്നത് ശ്മശാന വൈരാഗ്യമോ ഈ പറഞ്ഞതുപോലെയുള്ള അപൂർണമായ ചില വൈരാഗ്യങ്ങളാണ്. അതായത് ഈ ലോകത്തിൽ ചില ദുഃഖങ്ങൾ ഉണ്ടായപ്പോ ഉള്ളില് മനസ്സ് പിൻവലിയാണ്, ഇനി ഇതിൽ വരണ്ട എന്ന് പറയുന്നതാണ്. പക്ഷെ അത് പൂർണ്ണമല്ല. അത് പൂർണ്ണമായ വൈരാഗ്യമായി സുഖം തരണമെങ്കിൽ അപ്പോ സത്സംഗം കിട്ടണം, അപ്പൊ ഒരു ഗുരു വരണം. എന്നിട്ട് ആ ഗുരു നമ്മളോട് പറയണം, വിവേക പുരുഷൻ നമ്മളെ പിടിച്ചു നിർത്തി പറയണം, മതി നിർത്തു, ഇതാണ് നിനക്ക് വൈരാഗ്യം വന്നിരിക്കുകയാണ്, ഇനി നിനക്ക് ഇതിന് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇതിൽ പതുക്കെ പതുക്കെ ഈ സത്സംഗം ചേർക്കുകയാണെങ്കിൽ നിനക്ക് ആനന്ദം വരും, നിനക്ക് പൂർണ്ണമായ നിന്റെ സ്വരൂപം തിരിച്ചു കിട്ടും. ഇപ്പോഴത്തെ സ്വരൂപം വിടും. ഇപ്പൊ നീ സ്വരൂപം എന്ന് പിടിച്ചു വെച്ചിരിക്കുന്നത് കള്ളമായ ഏതോ ഒരു ഭ്രമപുരുഷനെയാണ് എന്ന് പറയാൻ. എന്നിട്ട് വീണ്ടും പറയാണ്,
പുരുഷൻ ആയിരം ആയിരം കൈകൾ കൊണ്ട് മുതുകത്തടിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ സ്വയം അനേക ഭ്രമസങ്കല്പങ്ങളിൽ പെട്ട് ഉഴലുന്നു എന്നർത്ഥം. കൽപ്പനകളിൽ കൂടി സ്വയം ഭ്രമിച്ച് സ്വവാസന അനുരൂപമായി നരകമോ സ്വർഗമോ മനുഷ്യലോകമോ ഒക്കെ ഉണ്ടാക്കി അനുഭവിക്കുന്നു. അതാണ് അന്ധകൂപങ്ങളിലും കടലീ വനങ്ങളിലും പച്ചില കാടുകളിലും ഒക്കെയുള്ള ഭ്രമപുരുഷന്റെ പതനം. മനസ്സ് സ്വയം സങ്കല്പങ്ങളെയും വാസനകളെയും ഉണ്ടാക്കി തന്നെത്താൻ ബന്ധമുണ്ടാക്കുന്നു എന്നറിയണം. നമ്മൾ തന്നെയാണ് നമ്മുടെ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നത്. പട്ടുനൂൽ പുഴു തനിക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ച് സ്വയം ബന്ധനസ്ഥനാകുന്നത് പോലെയാണ് മനസ്സിന്റെയും ലീലാമയങ്ങളായ ഈ ബന്ധങ്ങൾ. വിചിത്രമായ ചിത്തോപാഖ്യാനം ഇതാണ്. ഇത് നല്ല പോലെ വിചിന്തനം ചെയ്ത് ചിത്തത്തെ ഉപശമിപ്പിക്കാൻ പ്രയത്നം ആരംഭിക്കൂ രാമ. നമ്മളോടാണ് ഇത് വിളിച്ചു പറയാണ്, നീ എങ്ങനെയെങ്കിലും ഇതിനെ സത്യം വിചാരം ചെയ്ത് ഒരു കാര്യം ചോദിച്ചാൽ, ഇനി ഇതല്ലാതെ നമുക്ക് ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഒന്നുമില്ല. ഇത് മാത്രം, ഈ സത്യം അറിയാൻ ആർക്കും അത്ര എളുപ്പ സാധ്യമല്ല എന്നും കൂടെ അറിയൂ. ഇതൊന്നും ആരുടെയും ചെവി വീഴില്ല, ചുമ്മാ വീഴില്ല. ഇത് അത്ര കണ്ട് ഭഗവാൻ, ആ കാരണസ്വരൂപമായ ഭഗവാൻ ഈ കാണുന്നതിന്റെ എല്ലാം എല്ലാത്തിന്റെയും സർവ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന നിയന്താവായ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ മുഹൂർത്തമായി എത്തിച്ചേർന്നിരിക്കുകയാണിത് എന്നറിഞ്ഞുകൊണ്ട് ഇതിന് ശരണാഗതി ചെയ്ത് ഇതിൽ എന്തു പറഞ്ഞോ അത് ഉള്ളിൽ ഉൾക്കൊള്ളും. മനസ്സ് ആണ് ഈ കാണിക്കുന്നതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ മനസ്സല്ല, പിന്നെ ഞാൻ ആരാണ്? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം, സർവം ബ്രഹ്മമയം, ഇവിടെ ഈ ഭ്രമം ഇല്ലേയില്ല എന്ന് അറിഞ്ഞ് ഇതിൽ ഉറച്ചാൽ മോക്ഷം, അതിനെയാണ് മോക്ഷം. അല്ലാതെ മോക്ഷം